രാഷ്ട്രീയത്തിൽ ചേരുന്നതിനു മുമ്പ് കെജ്രിവാൾ ഇന്ത്യൻ റവന്യൂ സേവനത്തിൽ ന്യൂഡൽഹിയിലെ ആദായനികുതി ജോയിന്റ് കമ്മീഷണറായി പ്രവർത്തിച്ചിരുന്നു. 1968 ഓഗസ്റ്റ് 16 ഹരിയാനയിലെ ഭിവാനി ജില്ലയിലെ സിവാനിയിൽ ഒരു ഉയർന്ന മധ്യവർഗ വിദ്യാഭ്യാസമുള്ള കുടുംബത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ജനിച്ചത്. ഗോവിന്ദ്രാം കെജ്രിവാളിൻ്റെയും ഗീതാദേവിയുടെയും 3 മക്കളിൽ ആദ്യത്തെ ആളായിരുന്നു ഇദ്ദേഹം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്നു പിതാവ്. ശേഷം മെസ്രയിലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും അദ്ദേഹം ബിരുദം നേടി. കെജ്രിവാൾ തൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഭൂരിഭാഗവും ഉത്തരേന്ത്യൻ പട്ടണങ്ങളായ സോണിപത്, ഗാസിയാബാദ്, ഹിസാർ എന്നിവിടങ്ങളിലാണ് ചെലവഴിച്ചത്. ഹിസാറിലെ ക്യാമ്പസ് സ്കൂളിലും സോണിപട്ടിലെ ക്രിസ്ത്യൻ മിഷണറി ഹോളി ചൈൽഡ് സ്കൂളിലുമാണ് വിദ്യാഭ്യാസം നേടിയത്. സിവിൽ സർവീസ് പരീക്ഷയിലൂടെ യോഗ്യത നേടിയ ശേഷം അരവിന്ദ് കെജ്രിവാൾ 1955 ആദായനികുതി അസിസ്റ്റന്റ് കമ്മീഷണറായി ഇന്ത്യൻ റവന്യൂ സർവീസിൽ ചേർന്നു. 2000 നവംബറിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് 2 വർഷത്തെ ശമ്പളത്തോടുകൂടി അവധി അനുവദിച്ചു. ജോലി പുനരാരംഭിച്ചാൽ കുറഞ്ഞത് 3 വർഷമെങ്കിലും അദ്ദേഹം സേവനത്തിൽ നിന്ന് രാജിവെക്കില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് നിബന്ധനകൾ നിർദ്ദേശിക്കാൻ അവർക്ക് അവകാശമില്ലെന്നതാണ് ജൻലോക്പാൽ പ്രവർത്തകർക്കെതിരെ നേരിട്ട പ്രധാന വിമർശനങ്ങളിലൊന്ന്. തൽഫലമായി കെജ്രിവാളും മറ്റ് പ്രവർത്തകരും രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചു. നവംബറിൽ അവർ ഔദ്യോഗികമായി ആം ആദ്മി പാർട്ടി ആരംഭിച്ചു. പാർട്ടിയുടെ ദേശീയ കൺവീനറായി കെജ്രിവാളിനെ തിരഞ്ഞെടുത്തു. പാർട്ടിയുടെ പേര് ആം ആദ്മി അഥവാ സാധാരണക്കാരൻ എന്ന വാക്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ താൽപ്പര്യങ്ങൾ പ്രതിനിധീകരിക്കാൻ കെജ്രിവാൾ നിർദ്ദേശിച്ചു. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപനം കെജ്രിവാളും ഹസാരയും തമ്മിൽ വിള്ളലുണ്ടാക്കി. 2013 ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചു. നിലവിലെ മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിനെതിരെ കെജ്രിവാൾ മത്സരിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സോഷ്യൽ മീഡിയ ചാനലുകൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട 5-ാമത്തെ ഇന്ത്യൻ രാഷ്ട്രീയക്കാരനായി കെജ്രിവാൾ മാറി. മനീഷ് സിസോഡിയ, അഭിനന്ദ് സെക്രി എന്നിവർക്കൊപ്പം 2006 ഡിസംബറിൽ കെജ്രിവാൾ പബ്ലിക് കോസ് റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. തൻ്റെ റാമോണ്ട് മാഗ്സസെ അവാർഡ് സമ്മാനത്തുക ഒരു വിത്ത് ഫണ്ടായി അദ്ദേഹം സംഭാവന ചെയ്തു. 3 സ്ഥാപകർ കൂടാതെ പ്രശാന്ത് ഭൂഷൺ, കിരൺ ബേദി എന്നിവരും ഫൗണ്ടേഷൻ്റെ ട്രസ്റ്റുകളായി സേവനമനുഷ്ഠിച്ചു. ഈ പുതിയ പരിവർത്തനത്തിലെ ജീവനക്കാർക്ക് പ്രതിഫലം നൽകി. ആദായനികുതി വകുപ്പ്, ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ, പബ്ലിക് ഡിസ്ട്രിബ്യൂട്ട് സിസ്റ്റം, ദില്ലി ഇലക്ട്രിസിറ്റി ബോർഡ് എന്നിവയുൾപ്പെടെ നിരവധി സർക്കാർ വകുപ്പുകളിലെ അഴിമതി കേസുകളിൽ കെജ്രിവാൾ വിവരാവകാശ നിയമം ഉപയോഗിച്ചു. അരവിന്ദ് കെജ്രിവാളിനെതിരായി വിവാദപരമായ ചരിത്രമുണ്ട്. കോടതികളിൽ മാനനഷ്ട കേസുകളിൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നിരവധി കേസുകളിൽ കെജ്രിവാൾ നിരുപാധികമായി മാപ്പ് പറഞ്ഞു. തുടർന്ന് നിരവധി നേതാക്കൾ മാപ്പ് കത്തുകൾ നൽകിയിട്ടുണ്ട്. 2014 ജനുവരി കെജ്രിവാൾ തൻ്റെ ഏറ്റവും അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരുടെ പട്ടിക പുറത്തിറക്കിയതോടെ ഇത് ആരംഭിച്ചു. അതിൽ രാഷ്ട്രീയ നേതാക്കളിൽ നിരവധി നേതാക്കൾ ഉൾപ്പെടുന്നു. പട്ടികയിലുള്ള നിരവധി പേരിൽ ഉടൻ തന്നെ കെജ്രിവാളിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. ഇന്നും ഇന്ത്യയിലെ മുൻനിര നേതാക്കളിൽ ഒരാളായി, സാധാരണക്കാരുടെ നായകനായി അദ്ദേഹം രാഷ്ട്രീയത്തിൽ തുടരുന്നു. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.